ซีซั่น2മലയാള ടെലിവിഷനിലെ ചിരിയുടെ പടയോട്ടം ആവേശം നിറച്ചുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ഒരുങ്ങിയിരിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. മധുര ജില്ല മച്ചാൻ താണ്ടി ജാതകത്തിൽ കുറു ഉച്ചാൻ താണ്ടി கப்பல் மதுரை ஜில்ல மச்சா தாண்டி ஏன் ஜாதகத்தில் குரு உச்ச தாண்டி ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കരയിലെ വെട്ടിക്കവല പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. കള്ളനും പോലീസും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ മോസ്റ്റ് സോൾഫുൾ ടീം ചിരിക്കൊടുക്ക. പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ പഞ്ചാഗ്നി സ്വാമി പറഞ്ഞതെല്ലാം സത്യം തന്നെയാണല്ലോ. നാം സത്യം മാത്രമേ പറയൂ, ഒരു മാറ്റവും ഇല്ലല്ലോ. ഗുണ പറയാറില്ല. അപ്പൊ എവിടെയാണ് ഇതങ്ങോട്? ഇവിടെ വെക്കാം. നിന്റെ വസ്ത്രം ഇട്ടിട്ട് കൊച്ചു കുട്ടികൾക്ക് കഞ്ചാവ് കൊടുക്കണല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല, പിന്നെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? സിംഹമാണ് സിംഹം. നമ്മുടെ എസ് ഐക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ സാർ? ഇവിടെ ആര് എന്ത് കുറ്റം ചെയ്തിട്ട് വരുന്നോ ആ കുറ്റം ഇവിടെ കൊണ്ടുവന്ന് ആവർത്തിച്ച് 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 ജയിപ്പിക്കും. ആ കുറ്റം ചെയ്ത് അവന് മടുക്കും. അപ്പൊ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റം അവന് ചെയ്യാൻ തോന്നില്ല. അതാണ് നമ്മുടെ എസ് ഐ. അപ്പൊ എന്നെ കൊണ്ട് കഞ്ചാവ് കൃഷി ഇവിടെ ചെയ്യിക്കൂ? കഞ്ചാവ് നിന്റെ കഞ്ചാവ്? എന്താ കഞ്ചാവ്? ഇതാ കണ്ട, ഓർത്തമാർക്ക് ശിക്ഷ കൊടുത്തിട്ടേക്കുന്ന കണ്ട. ആയിരുന്നു എഴുന്ന ആരാണെന്ന് അറിയാവോ? കഥാകൃത്താണോ സാർ? കഥാകൃത്തല്ല, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർക്ക് പ്രേമം എന്ന സിനിമ കണ്ടിട്ട് ലവ് ലെറ്റർ എഴുതി കൊടുത്ത് 150 പ്രാവശ്യം. അപ്പൊ പിന്നെ ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ആളോ സാർ? അയ്യോ, അത് ബ്രേക്ക് ഡാൻസ് കളിക്കുമല്ല, പുള്ളിക്കാരൻ ഈ പെൺകുട്ടികൾ കുളിക്കുന്ന ഭാഗത്ത് പോയി എത്തി നോക്കും. അതിൽ എത്തി നോക്കുന്നതിന് പണിക്കൊണ്ട് കൊടുത്തിരിക്കുക. ഇരുന്ന് മാന്തുന്ന ആരാണെന്ന് അറിയാവോ? അത് ചീനി എടുക്കണോ? ചീനി എടുക്കുമല്ലെന്ന്. പുള്ളി മറ്റുള്ളവന്റെ അതിര് മാന്തി 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 പോകും. അതിന് മാന്ത് പഠിപ്പിച്ചോണ്ടിരിക്കുക അവിടെ. ഇനി മേലെ ഈ പരിപാടി കാണിക്കരുത്. എന്റെ ദൈവമേ, വല്ല പീഡനവും ചെയ്തിട്ട് ഞാൻ വന്നാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത് ഇവിടുത്തെ റൈറ്റർ ആണ്. അയാളെ പേര തെളിയാത്തതിന്റെ ദേഷ്യം നിന്നോട് അങ്ങ് തീർത്തതാണ്. ഇങ്ങനെ ഒരു കമ്പനിയുടെ പേര് ഞാൻ കേട്ടിട്ടില്ല. കമ്പനി അല്ല സാറേ, റോൺ പറ്റ്സ് എന്ന് പറഞ്ഞ ഒരാളാ. അങ്ങനെ പേര ഞാൻ അടിച്ചു പറ്റിയതാ സാറ് ചോദിച്ചു. അപ്പം പോലീസുകാരന് തൊണ്ടി മതിയോ? ഹലോ, ആ സർ, സാറിന്റെ ജീപ്പിലോ? ആളെ കിട്ടിയോ സാറേ? ആ സാർ, ഞങ്ങൾ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. സ്റ്റേഷനിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ സാർ. എന്ത് സാറേ വിഷയം? ആ നമ്മുടെ എസ് ഐ സാറിന്റെ ജീപ്പില് ഒരു കല്യാണ ചെറുക്കൻ അവന്റെ വാഹനം കൊണ്ട് ഇടിച്ചു. അങ്ങനെ ആകെപ്പാടെ പ്രശ്നമായി. ആ ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് നമ്മുടെ എസ് ഐ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കഞ്ചാവ് വിറ്റു സാറേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് മാറി നിക്കേ. ഒരു സംസ്ഥാനം ആരോടും ചോദിക്കാതെ വിൽക്കുവാണ്. എന്താ സംസ്ഥാനം?
സാറേ പഞ്ചാവ് വിറ്റെന്നല്ല കഞ്ചാവ് വിറ്റു, കഞ്ചാവ് വിറ്റെന്ന് കുട്ടികൾക്ക് കേട്ടോ കേട്ടോ തെറ്റേ കേട്ടോ തെറ്റി. നീ കഞ്ചാവ് വലിക്കോടാ. ഇല്ല കൊച്ചു പിള്ളേർക്ക് കഞ്ചാവ് നീ കൊടുക്കുവോ? ഇല്ല. ഇല്ല ഇങ്ങോട്ട് മാറിയെന്നേ, ഇങ്ങോട്ട് ഇറങ്ങി മാറി. കഞ്ചാവ് ഒന്ന് വലിച്ചൊന്ന് കാണിക്ക. എന്റെ ഇപ്പൊ കഞ്ചാവ് ഇല്ല. കാണിക്കടാ, സങ്കല്പത്തിൽ കാണിക്കടാ. സങ്കല്പ കഞ്ചാവ് കാണിക്ക്. നിന്റെ അച്ഛൻ വന്ന് കത്തിക്കോ, നിന്റെ അച്ഛൻ വന്ന് കത്തിക്കോ. തീപ്പെട്ടില്ല, 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 തീപ്പെട്ട്. ആ എന്ത്, എന്തുവാടാ അത്? നനഞ്ഞതിരിയാ, കത്തുന്നില്ല. ലാമ്പെടുത്ത് കത്തിക്കടാ, അങ്ങോട്ട് ലാമ്പെടുത്ത് കത്തിക്ക്. അതെന്തോ ശബ്ദം, ലാമ്പിന്റെ ശബ്ദം. അത് വേണം, കത്തിക്ക്. ഊതി വിടെ, പോലീസുകാരന്റെ പോലീസുകാരെ മുഖത്തോട്ട് ഊതി വിടെ. അങ്ങോട്ട് എത്ര ബീഡി വലിക്കണമെന്ന് അറിയാവോ? ഇല്ല. എത്ര? 100 ബീഡി വലിക്കണം കേട്ടോ. അന്നേരം 100 ബീഡി വലിച്ചു കഴിയുമ്പോ എന്നോട് പറയണം കേട്ടോ. റെഡിയായോ? ഇവടാ ഇവാ ചെല്ലട, അങ്ങോട്ട് നീങ്ങില്ല. പ്രേമലാനം എഴുതി തീർന്നു. എല്ലാ അക്ഷര തെറ്റാണല്ലോ. ഡിഗ്രി വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാം ക്ലാസ് മുതൽ ആയതും തൊട്ട് നീ പഠിക്കണം. ഇവിടെ സിനിമയിൽ അതിവിതൊക്കെ കാണിക്കും, അതൊന്നും നമ്മൾ ജീവിതത്തിൽ പകർത്തരുത്. നല്ല കാര്യങ്ങൾ മാത്രമേ പകർത്താവൂ, മനസ്സിലായില്ലേ? പോ, ആ പെട്ടിക്കകത്തോട്ടൊരു 150 ഇട്ടിട്ട് പോ. പോ 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 പോ. സാറേ ഉപ്പ് പഠിച്ചോ. ഇവിടെ ഇവിടെ ഒന്ന് ഒന്നുകൂടെ കാണിച്ചാ. എല്ലാം കണ്ടോ, എല്ലാം കണ്ടോ? പുളി കഴിഞ്ഞ് എല്ലാരും പോയോ? എല്ലാരും പോയോ? പോയോ? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു 250 രൂപ അതിനകത്തിട്ടിട്ട് ആ പെട്ടിക്കകത്തിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വെക്കും. പോ 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 പോ. അതിരി മാന്തി കഴിഞ്ഞോ? അതിരി മാന്തി കഴിഞ്ഞോ? ഇനിയും വെല്ലോന്റെ അതിരി മാന്തിയ നിന്റെ പുറം ഞാൻ മാന്തി പൊളിക്കും, മനസ്സിലായല്ലോ? ഒരു 150 രൂപ പെട്ടിക്കത്തിട്ട് പോ. പോ പോ പോ, ഇട്ടിട്ട് പോ. ഞാനല്ലേ എസ് ഐ, ഞാനല്ലേ എസ് ഐ, ഇയാൾ കോൺസ്റ്റബിൾ അല്ലേ? ഞാൻ പറയുന്ന കേട്ടാ മതി. ആ നീ വാ. ഇവരാരാ സാറേ? അറിയാവോ? ഇല്ലില്ല, മനസ്സിലായില്ല. സ്റ്റേഷനി വിരുന്തിന് വന്നതാ. എന്റെ വന്നിട്ടില്ല. ഞാൻ പുതിയാവ്, നമ്മുടെ പുതിയാവ് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ജീപ്പ് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഇവൻ ഓവർടേക്ക് ചെയ്ത് വന്ന് നമ്മുടെ ജീപ്പിന്റെ ചില്ല് ഒറ്റയിടിക്കപ്പെട്ടിട്ട് ഓവർടേക്ക് ചെയ്ത് ഓടി. ഡ്രൈവർ ഇല്ലായിരുന്നു ഒറ്റയ്ക്ക്. അല്ല സാർ, ഞാൻ മമ്മൂക്കയുടെ ഫാനാ. ഞാൻ തന്നെ വണ്ടി ഓടിക്കും, എന്റെ കല്യാണമാണ്. മമ്മൂക്കയുടെ ഫാനല്ലേ? ഇങ്ങോട്ട് വന്നതിന് പറയുന്ന ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ അത്യാവശ്യപ്പെട്ട് ധൃതി വെച്ച് അവിടെ പോയിരുന്നു. അത് പിന്നെ സാറേ, ഞാൻ എന്റെ വൈഫിനെ ആദ്യമായിട്ട് ഇന്നാ കാണുന്നത്. ഞങ്ങൾ 5 വർഷത്തെ പ്രേമാ സാറേ. 5 വർഷമായിട്ട്? 5 വർഷത്തെ പ്രേമമാണ്, ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഈ 5 വർഷം നീ എങ്ങനെ പ്രേമിച്ചത്? അത് പിന്നെ സാറേ, ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ ഉള്ള പ്രേമായിരുന്നു. അത് കൊള്ളാം. അപ്പൊ ഇന്ന് കല്യാണം കഴിഞ്ഞ്? ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ആണല്ലേ, എന്റെ സ്വഭാവം അറിയാമല്ലോ. എന്ത് ചെയ്താലും ഞാൻ 100 പ്രാവശ്യം ഞാൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഏത് വണ്ടി താൻ ഓടിച്ചത്? ഞാൻ ഇനോവ. ഇനോവ? ഇനോവ. മോളെ മോളെ അങ്ങോട്ട് മാറിയെന്ന്, മോളെന്ന് പറഞ്ഞു പറയേ. ആ വണ്ടി ഓടിക്കുന്നത് കാണിച്ചേ. സാർ ഒരു മിനിറ്റ്, സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടെ. ഇവന് നിയമം പെറ്റിയടിക്കാനെ. എന്നിട്ട് എന്ത് കാണിക്കുന്ന? ഗീർ ഗീർ. ഫസ്റ്റ് അങ്ങോട്ടാ? ഫസ്റ്റ് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവാ. വണ്ടിയുടെ ഗീർ അങ്ങോട്ടാ? ഫസ്റ്റ് ഫ്രണ്ടിലോട്ട്. ഫ്രണ്ടിലോട്ട്? ആ വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. എന്താ കാണിക്കുന്നത്? കെട്ടിയ പെണ്ണിനെ കേട്ടണോ? അവളെ കേട്ടണ, അവളെ ഫ്രണ്ടിൽ ഇരിക്കണം സാറേ. ഫ്രണ്ടിൽ? ഫ്രണ്ടിൽ വേണ്ട, അവിടെ വായി നോക്കി ഏതെങ്കിലും വണ്ടി കൊണ്ടിരിക്കും. കുറെ ഇരുന്നാ മതി. ആ വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. താനവിടെ പോണോ? അല്ല, ജംഗ്ഷൻ വരെ പോകണേ. ഞാനവിടെ സ്കൂളിന്റെ അവിടെ ഇറങ്ങാം. ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സർക്കാർ ജീപ്പ്, സർക്കാർ ജീപ്പ് നിനക്ക് റെഡിയാക്കി തരാം. ഇങ്ങോട്ട് മാറിക്ക്. ഇപ്പൊ ഞാൻ വന്നേ. അപ്പം എത്ര സ്പീഡിലാണ് ഈ വണ്ടി ഓടിച്ചത്? ഒരു 100-110 സ്പീഡിൽ. കല്യാണം കഴിച്ചിട്ട് 10-25 വർഷം സുഖമായിട്ട് ജീവിക്കണ്ടേ? ഓ, തീർച്ചയായിട്ടും. വേണ്ടേ? അപ്പൊ ഇങ്ങനെ സ്പീഡിൽ പോയി കഴിച്ചാൽ ഏതെങ്കിലും വണ്ടിക്ക് അടവെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ? കുടുംബമായിട്ട് ജീവിക്കണ്ടേ? അപ്പൊ വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെ മാന്യമായ സ്പീഡിൽ വണ്ടി ഓടിക്കണം, മനസ്സിലായല്ലോ? എഴുതി ഒരു ഒപ്പിട്ടിട്ട് ഒരു 500 രൂപ ആ പെട്ടി കത്തിട്ട്. വേണ്ട, ഒരു കാര്യം ചെയ്യ്, ആ ചെറിയൊരു മോതിരം കൂടെ അതിനകത്ത് ഇട്ടേരും. ഞാനാ ഇവിടുത്തെ എസ് ഐ, താനല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പോക്കോ പോക്കോ, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ. പോയിക്കൊണ്ട് പോണം, പോരാ. എസ് ഐ സാർ, നമസ്കാരം. എന്താ കാര്യം? എന്താ കാര്യം? അല്ല സാറേ, നമ്മുടെ പാറക്കോറി ആള് ഇടപെട്ട് പൂട്ടി. അത് പ്രശ്നമായി പൂട്ടിച്ചിരിക്കല്ലേ? ഒന്ന് തുറക്കണമെങ്കിൽ എല്ലാ പേപ്പർ, ബാക്കി എല്ലാ പേപ്പർ റെഡിയായി. ഇവിടെ നിന്ന് ഒരു പെർമിഷൻ പേപ്പർ ഇടണമായിരുന്നു. സാറ് ഭയങ്കര ചൂടനാണ്. സാർ എന്ന് പറഞ്ഞത് അല്ല, കൊടുക്കാം, കൈമടക്ക് കൊടുക്കാൻ വല്ലതും. കൊടുത്ത ശരിയാവും സാർ. പക്ഷേ ആ പാറമടയുടെ കാര്യം പറയരുത്, പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ കുഴിക്കുന്നതെന്ന് പറയണം. നമസ്കാരം സാർ. നമസ്കാരം, ഞാൻ തോമസ്. നാട്ടിലെ അറിയപ്പെട്ട ഒരു കർഷകനാണ്. കണ്ടിട്ട് ലുക്ക് ഇല്ലല്ലോ. അല്ല സാർ, ലുക്ക് ഇല്ലാതെ കൊണ്ട് ഞാൻ എന്റെ ഇവിടെ ഒരു 2 ഏക്കർ കൃഷിഭൂമി ഉണ്ട് സാർ. അപ്പൊ ആ കൃഷിഭൂമി ഒത്ത നടുക്കായിട്ട് ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഈ കൃഷിഭൂമിയിലേക്കുള്ള വെള്ളമെല്ലാം എടുത്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച അപ്പോഴത്തേക്ക് കുളം അങ്ങ് പറ്റിപ്പോയി. എന്നാ പിന്നെ ആ കുളത്തിൽ നിന്ന് എങ്ങനെയും വെള്ളം എടുക്കാന്ന് കരുതി ഞങ്ങളൊന്ന് ഒന്നുകൂടെ കുഴിക്കാന്ന് കഴിഞ്ഞപ്പോ വെറുതെ അതിനകത്ത് പാറ.
പിന്നെ പാറ പൊട്ടിക്കാന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് അവര് പറയുന്നു കുറെ അത് വേണം ഇത് വേണം അങ്ങനെ ബാക്കിയുള്ള എല്ലാ പേപ്പറും ഞാൻ റെഡിയാക്കി. അന്നേരോട് പറഞ്ഞു സാറിന്റെ ഒരു പേപ്പറോട് ഉണ്ടെങ്കിൽ ആ പാറ പൊട്ടിച്ച് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. പാറ പൊട്ടി തനിക്കറിയോ? എനിക്ക് പിന്നെ എന്റെ വീടിനടുത്തുള്ളതാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പൊ കൃഷിക്കുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളമാണ് സാറേ. കൃഷിക്ക് മാത്രമുള്ള, കൃഷിക്ക് വേണ്ടി മാത്രം എടുക്കുന്ന പാറ പൊട്ടിക്കുന്നതിന്. അല്ലല്ല, ഞാനിപ്പോ വെള്ളം എടുത്ത് നാട്ടുകാർക്കും കൂടെ കൊടുക്കാം. ഒരു കാര്യം ചെയ്യും, നമുക്ക് അവിടെ വന്ന് അവിടെ വരെ വന്ന് വന്നിട്ട് നോക്കാം. അന്വേഷിക്കേണ്ട കാര്യമില്ല സാർ, എനിക്കറിയാവുന്ന സാറാണ്. അല്ലേ, ഒരു കാര്യം ചെയ്യാം. എന്താ സാറേ? ഞാൻ മേലോട്ട് വിളിച്ച് പറയാം, ഒപ്പിട്ട് തരാം. നമുക്കെന്തുകൊണ്ട് പ്രയോജനം? അയ്യോ സാറ്, നമുക്ക് സന്തോഷമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് സന്തോഷമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഓ, അപ്പൊ ഒരു കാര്യം ചെയ്യും. എന്താ സാറേ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 5000 രൂപ ആ പെട്ടി കത്തിട്ടിട്ട് പോകും. ഞാൻ വിളിച്ചു പറഞ്ഞോളാം കേട്ടോ. ഞാനൊന്ന് അവിടെ ഒന്ന് പോയി നോക്കണം. നോക്കാം നോക്കാം സാർ. സാറേ പിന്നെ നമുക്ക് ഈ പ്രാവശ്യം വള്ളംകളിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? വള്ളംകളി അടുത്ത വർഷം തൊട്ട് ഇല്ല. അതെന്ത്? കായലെല്ലാം ഓരോരുത്തർ വകഞ്ഞ് മാറ്റി എടുത്ത്. ഇനിയിപ്പോ വള്ളംകളി ഇല്ല അടുത്ത വർഷം. അപ്പൊ കായലും ഇല്ല? ഇല്ല ഇല്ല, തീർന്നു. ഞാൻ കാണുന്നുണ്ടേ. പ്രശാന്തേ, പൊട്ടിച്ചു തുടങ്ങിയോ? പൊട്ടിച്ചു തുടങ്ങിയോ? കുഴപ്പമില്ല, എല്ലാം ഓക്കേ. നമസ്കാരം. നമസ്കാരം സ്വാമി. അയ്യോ സ്വാമി, ഒന്നുമല്ല സ്വാമി, വിട്ടറിയിക്കണം. അത് കഞ്ചാവ് കേസ് സ്വാമി. ആ സ്വാമിയാ? എന്താ സാറേ? എനിക്കൊരു പരാതി ബോധിപ്പിക്കണ്ടായിരുന്നു. അതിനാണല്ലോ പോലീസ് സ്റ്റേഷൻ. പറഞ്ഞോ സാറേ. എന്റെ ഭർത്താവേ, എന്റെ ഭർത്താവ് ഭയങ്കര കുടിയാണ് സാറേ. കുടിച്ചോണ്ട് തന്നെ എന്നെ ഭയങ്കര സംശയം, എന്നെ ഭയങ്കര അടിയാണ് സാറേ. സാറെ അയാളെ വിളിച്ച് ഉപദേശിച്ച് എന്റെ ജീവിതം, എന്റെ ജീവിതം നശിച്ചു സാറേ. കരയണ്ട കരയണ്ട, എനിക്ക് പെണ്ണുങ്ങളെ ഉപദ്രവിച്ച് അവനെ ഇങ്ങോട്ട് വിളി അവനെ ഇടിച്ച് ഞാൻ. വേണ്ട, ഇടിക്കൊന്നും വേണ്ട, ഈ വെള്ളം അടിക്കുമ്പോൾ പ്രശ്നമേ ഉള്ളൂ. സാറെ വിളിച്ചൊന്ന് വെരട്ടി വിട്ടാ മതി. ഇവനാരുടെ ഇത്ര ബിരുദനാരാണ്? അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി പണ്ട് കുറച്ച് തരികിടയൊക്കെ ആയിരുന്നു. എന്നെ കെട്ടിയപ്പോ പിന്നെ അങ്ങ് നേരെ ഞാൻ കാണിച്ചു തരാം. എന്റെ ഫോട്ടോ മൊബൈലുണ്ടാ? നീ പോലും കേട്ടോ. ഓവറോ? എത്ര ഓവറായി ഇപ്പൊ ആരാ വാച്ച് ചെയ്യുന്നേ? ശ്രീശാന്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനം ആയോ? കണ്ട്രോൾ കോബ്ര. കോബ്ര? എടാ കോബ്ര അല്ല, കിങ് കോബ്ര. ഭർത്താവ്, എനിക്കറിയാവൻ നമ്മുടെ ബിജു സാറിന്റെ സ്റ്റേഷൻ ഇന്ന് അതല്ലേ? അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ ഇപ്പൊ പരാതി തരാൻ വരൂലായിരുന്നു. പക്ഷേ എന്റെ അമ്മേരെ, എനിക്ക് എന്റെ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ജിമിക്കിങ് കമ്മലായിരുന്നു. ആ മനുഷ്യ ഇപ്പൊ ആദ്യം ഓടിച്ചോണ്ട് ഇപ്പൊ വെള്ളം ഒഴിക്കാൻ പോയിക്കണ സാറേ. ജിമിക്കിങ് കമ്മൽ വിളി, അവനെ വിളി വിളി വിളിച്ചോണ്ട് വിളിച്ചോണ്ട് വാ. കണ്ണാടി വരാ. നീ പോലീസുകാരുടെ സാധനം മാത്രമേ ഓട്ടിക്കത്തുള്ളേ? അതൊരു കാര്യമുണ്ട് സാറേ, വലിയൊരു കഥയാണ്. എന്താ കഥ? ഞാനിപ്പോ ഇവിടെ വന്നെന്നറിയോ? ഭയങ്കര സംശയം. ആർക്ക്? ഭയങ്കര സംശയം. ആരുമായിട്ട്? എനിക്ക് ഇവിള. എന്താ കാര്യം? ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞോളൂ. സാറേ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന എന്റെ അച്ഛനും അമ്മേരെ കാലി മനുഷ്യ തല്ലി ഓടിച്ച്. അതെന്ത് മോശം ഇടപാടോ? ഇങ്ങനെ പറയുള്ളൂ, ഇവിടെ നമ്മുടെ അച്ഛനും അമ്മയും പോലെ കാണേണ്ട നമ്മുടെ ഭാര്യയുടെ അച്ഛനും അമ്മയും. അവരങ്ങനെ വീട്ടിൽ വരുമ്പോൾ കാലി തല്ലി ഓടിക്കാവോ? അതൊരു കാര്യമുണ്ട് സാറേ, അത് ഇവള് കാരണം ഞാൻ കാലിന് തല്ലി ഓടിച്ചത്. അതെന്തിന്? ഞാനൊരു ചെറുതും കഴിച്ചിട്ട് എന്റെ പൊന്നു സാറേ ഞാൻ വീട്ടിൽ ചെന്ന് അവളെ മൊത്തം നോക്കി, ഇവളെ കണ്ടില്ല. ഞാൻ ഞങ്ങളുടെ അകത്ത് മുറി ചെന്ന് നോക്കുമ്പോ കട്ടിലെ 4 കാല്. കട്ടിലിന് ഓൾറെഡി 4 കാലുണ്ടല്ലോ. ആ കാലല്ല, പിന്നെ ഇതുപോലുള്ള വണ്ണമുള്ള 4 കാല്. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ വാച്ചെടുത്ത് 2 അടി. പുറത്ത് വന്നപ്പോ ഇവള്, അയ്യോ ചേട്ടാ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് അകത്ത് കിടപ്പുണ്ട്, ഞാൻ പാല് മേടിക്കാൻ പോയാന്ന്. ഇവളല്ലേ സാറേ കുറ്റക്കാരി? തെറ്റിദ്ധാരണ പുറത്ത് പറ്റിയ. അതും പോട്ടെ, ഞാനേ ഇപ്പൊ തൊഴിലുറപ്പിന് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഈ പക്ഷേ അവിടെ വിടുന്നില്ല സാറേ. ഒരു സർക്കാരിന്റെ കാര്യമല്ലേ, പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് ഇച്ചിരി തൊഴിൽ പൈസ കിട്ടുന്ന പരിപാടിയല്ലേ, അവർ പോയി 10 പൈസ ഉണ്ടാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? എന്റെ പൊന്നു സാറെ, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി. ഈ കുടുംബ ഭദ്രത എങ്ങനെ പോകുന്നാണ് തൊഴിലാളി പോയ സാർ? അറിയത്തില്ല. ഇല്ല, റോഡ് ഇന്ന് മദ്യപിച്ചാ 350 രൂപ ഇപ്പൊ ജപ്തി അടക്കുന്ന സാറിന് അറിയാവോ? അത് നമ്മൾ മേടിക്കും. അങ്കിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ പോയി കുടിക്കാൻ സമ്മതിക്കോ? ഇല്ല. ബസ് സ്റ്റാൻഡിൽ കുടിക്കാൻ സമ്മതിക്കോ? ഇല്ല. വീട്ടിൽ ഇരുന്ന് കൂച്ചാൻ സമ്മതിക്കോ? ഇല്ല. സമ്മതിക്കത്തില്ലല്ലോ. ഇല്ല. ഇത് കാരണം വല്ല കാട്ടിപ്പോയി കഴിക്കാന്ന് വെച്ചാ ഇവളുമാര് മൊത്തം വെട്ടി നിരത്തുക. അതാണ് ഇവനെ അടിച്ചേ, ഇവനടിച്ചാ ചത്തു. അതുകൊണ്ടാ വീട്ടിൽ
ഇലങ്ങേര്. അതെന്താണ് കല്യാണം കഴിച്ച് ഭാര്യക്ക് ഒരു ഒരിക്കലും അരി മേടിച്ചു കൊടുക്കാത്ത? സാറൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണോ? അപ്പൊ അങ്ങനെ സർക്കാരെ നശിപ്പിക്കുന്നു ഒന്നും സാറ് പറയാൻ പറ്റത്തില്ല. സർക്കാരെ നശിപ്പിക്കുന്നു ഈ അരി വരുന്ന അങ്ങ് ബംഗാളിന്ന് 25 രൂപ നഷ്ടമാ സർക്കാരിന്. ഒരു പൈന്റ് മേടിച്ചാലോ 60 രൂപ സർക്കാരിന് ലാഭം. അപ്പൊ പിന്നെ സർക്കാർ നശിപ്പിക്കുന്ന പണിക്ക് എന്റെ നീ എന്താടാ കരഞ്ഞ? ശരിക്കും കൊണ്ട് സാറ കൊണ്ടോ? ഇങ്ങോട്ട് വന്ന് നിക്ക്, ഇങ്ങോട്ട് വന്ന് നിക്കടാ, ഇങ്ങോട്ട് വന്ന് ബാക്കി പറ. ഒരു ഉപയോഗമല്ല സാറേ. എത്ര പിള്ളേരുണ്ട്? 5. എന്നിട്ടും ഒരു പ്രയോജനം ഇല്ല. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയല്ലേ? അല്ല ഞാൻ അതാ നിങ്ങൾ വന്നപ്പോ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ച്. ഇത് അച്ഛനാന്നാ ഞാൻ ആദ്യം കല്യാണത്തിന്റെ അന്ന് ആ മഹാദ്രോഹി വേറെ ഏതോ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി സാറേ. കല്യാണം മുടങ്ങി. അങ്ങനെ എന്നെ കേട്ടാ ഒരു ചെറുക്കനും ഇല്ലാത്ത എന്റെ നടന്നപ്പോഴേ ക്യാറ്ററിംഗ് സാമ്പാർ ഇളമ്പ വന്ന മനുഷ്യനായി സാറേ. അന്ന് കാണാൻ ചക്ക പോലെ ഇരുന്നതാ, ഇപ്പോഴല്ലേ ചക്കക്കുരുവലായത് ഈ മനുഷ്യൻ. അപ്പൊ നിങ്ങളെ സുഖമായിട്ട് സ്നേഹമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ലവേഴ്സ് ആവണം. നിങ്ങൾക്ക് 2 ലവ് ബേഡ്സ് ഞാൻ മേടിച്ചു തരാടാ. ലവ് ബേഡ്സ് ഇങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്കും. ഒരു കാര്യം ചെയ്യാം, എന്റെ സ്വഭാവം അറിയാലോ, ഇവിടെ എന്ത് തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് 100 പ്രാവശ്യം ജയിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. വെള്ളം അടിച്ചിട്ട് വന്ന് ഞാൻ ചോറ് കൊടുക്കുമ്പോ ചോറ് എടുത്ത് എന്റെ തലയെ കൂടെ അറിയും. പിള്ളേരെ പോലെ ഈ മനുഷ്യൻ കാണൂല സാറേ. എന്നെ വിളിക്കണ ചീത്ത കേക്കണ സാറേ. ആ സംഭവം എനിക്ക് ഇവിടെ കാണണം. വെള്ളം അടിച്ചിട്ട് വന്ന ഞാൻ വീട്ടിൽ കാണിക്കുന്നത്. നീ ഇവളാകണം, ഇവള് നീയുമാകണം. അയ്യോ മനസ്സിലായല്ലോ. ഭാര്യ ഭർത്താവ് ആവണം, ഭർത്താവ് ഭാര്യ ആവണം. ഡെയിലി എന്തൊക്കെയാണ് വീട്ടിൽ വന്ന് കാണിക്കുന്നത് ഒന്ന് കാണിച്ചു. അങ്ങോട്ട് കാണിക്കണം. കാണിയ മോളെ വേണോ സാറേ? അയ്യോ വേണം. ഞാൻ എന്ന് വന്നാലും ഇവിടെ ഇങ്ങനെ കാട്ടു സാറ്. നീ ഇവിടെ മോശം കാര്യല്ലേ. പോട്ടെ ഇങ്ങനെ അവള് കരയുവോ? ഇത് ഒറിജിനലായിട്ട് കരഞ്ഞതാ ആണോ? ആ ബാക്കി നടക്കട്ടെ, ബാക്കി നടക്കട്ടെ. അന്ന് നിന്നെ കെട്ടാതെ പോയ ആ കള്ള കാണുന്നത് ഇപ്പോഴും വരാറില്ലേ? അയൽവക്കാർ നടന്ന് ഉറങ്ങണം. മനസ്സിലാണോ? ബാക്കിയാണെങ്കിൽ ഒരു ഗ്ലാസ് ഉപ്പിടുന്ന പാടി. ഇങ്ങനെ മദ്യപിക്കില്ല പിള്ളേർ. 5 എണ്ണം നമുക്കുള്ളില്ലേ ചേട്ടാ? ഗുരുവായൂരപ്പ ഇത് കാണുന്നില്ല. ഉപദേശം ഒന്നും വേണ്ട, ഗ്ലാസ് ഉപ്പിടുന്ന പാടി. അല്ല ഞാൻ വീട്ടിൽ സാധനം കഴിക്കാൻ ചെന്ന് ഇവള് എപ്പോഴും വെള്ളവും കുപ്പിയും പിന്നെ ചോറ് എടുത്തോടി. ചോറ ചോറ് കൊണ്ടുപോയി ചോറ് ഇന്ന് കേട്ടോ. ഇങ്ങനെയാണ് സാറേ? ഓക്കെ അല്ലേ? ഓക്കെ വാചട്ടെ നമുക്ക് കിടക്കാം. അത് വേണ്ട, ഈ രംഗം വരെ മതി, ഈ രംഗം മാത്രം മതി. പെട്ടല്ലോ ഇവിടെ മാറിയെന്ന്. അപ്പോ നിങ്ങൾക്ക് സ്നേഹിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അറിയത്തില്ല സാറേ ഈ മരം കൊണ്ടു. സാറേ ഇവരെ കൊണ്ട് പ്രേമം നമുക്ക് അഭിനയിപ്പിച്ചാലോ? ഓക്കെ ആയിക്കോട്ടെ, ഒരു പാട്ടിട്ട് കൊടുക്ക, ഒരു പാട്ടിട്ട് കൊടുക്ക. പെട്ടല്ലോ കൽബിനുള്ളിൽ തന്നി മഴ തൂകും പോലെ ഓണി എൻ താളിലെ ലിപിയായി മാറി ഓ ഞാൻ നിന്നയിൽ മഷിയായി മാറി കഥകൾ കൈ മാറി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം വന്നോ? ചെറുതായിട്ട് സ്നേഹം വന്നോ? സത്യം പറഞ്ഞ സാറേ ഇപ്പൊ ഇവിടെ കാണുമ്പോ ഒരു നയൻതാരേ സാറേ എന്റെ ചേട്ടനെ കാണുമ്പോ ഇപ്പൊ ചിമ്പുനെ പോലെ തോന്നണ. ഇവൻ ചിമ്പു അല്ല, ഇവൻ ചിമ്പാൻസി. ഇവൻ ചിമ്പാൻസി. ഒരു കാര്യം ചെയ്യ്, പോക്കോ സന്തോഷമായിട്ട് ജീവിക്കണം. വെള്ളമടിച്ച് ഈ പരിസരത്തങ്ങ് കണ്ടുപോരുത്. സാറേ ആ പെട്ടിയിൽ ഇതുവരെ ഇട്ടിട്ട് പോണ്ട്. ആ അത് വേണോ? ഒരു 500 ഇട്ടിട്ട് പോകും. എന്തായാലും വെള്ളമടിച്ച് കളയുക. എന്തോന്നു പോക്കോ പോക്കോ. ഇനി ആടെ വെള്ളം അടിച്ചോണ്ട് ഈ പരിസരത്താണ് കണ്ട ചാവട്ടി ഞാൻ എന്റെ ഏപ്പ് ഞാൻ തിരിക്കാൻ പറഞ്ഞേക്കാം. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ? ആ പറ.
ഈ കൈക്കുലി മേടിക്കുന്നില്ലേ, നീ അനുഭവിക്കും സാറേ, അനുഭവിക്കും. സാറേ സാറേ അയാൾ പറഞ്ഞ വാസ്തവാ, പാവത്തിന്റെ നാ 10-200 വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ ഞാനാ ഇവിടുത്തെ എസ്ഐ, താൻ ഇവിടുത്തെ കോൺസ്റ്റബിൾ. സാറേ ഞാൻ അനുഭവം കൂടെ, ഞാൻ സീനിയർ ആണ് സാറേ, ഇത് ശരിയല്ല. ഇല്ല സാറേ ഞാൻ നോക്കിക്കോളാം, അങ്ങോട്ട് പോ. ആരാണോ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സാറേ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സാറ് തന്നെ ഇങ്ങനെ ചെയ്യണം. ഞാനിത് എന്തോ ചെയ്യുന്നതെന്നാ നിങ്ങൾ ഈ പറയുന്നത്? മടവൂരിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ് ആ പാറമട. ആ പാറമടക്ക് ചുറ്റും എത്രമാത്രം ജനങ്ങൾ പാർക്കുന്നുണ്ടെന്ന് സാറിന് അറിയാമോ? അവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിട്ട് വന്ന് മനസ്സിലാക്കാതെ സാറ് പാറമട പ്രവർത്തിക്കാൻ മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തു. അതിന് സാറിന് കിട്ടിയ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ ഇപ്പോ ഒരു അപകടം നടന്നു. ആ അപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുന്നതേ ഞങ്ങളുടെ രണ്ട് സഹോദരങ്ങളാ. അതെങ്ങനെയാ സാറിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല? എന്നെങ്കിലും സാറിന്റെ ജീവിതത്തിലും ഇതുപോലൊന്ന് സംഭവിക്കുമ്പോഴേ സാറിന്റെ പോലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂ. സാറേ, സ്ഥാനം കൊണ്ട് സാർ എന്നേക്കാൾ മുകളിലായിരിക്കും, പക്ഷെ അനുഭവം കൊണ്ടും സർവീസ് കൊണ്ടും ഞാൻ സാറിനേക്കാൾ മുകളില. അതിന് ഞാൻ എന്തോ ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? സാറ് പിന്നെ എന്തിനാ എല്ലാവരുടെ പൈസ മേടിച്ച് ഈ പെട്ടിയിലോട്ട് ഇടുന്നത്? അതല്ലേ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്? ഞാൻ ഇതെന്റെ കൈക്കൂലി എന്ന് ആരോടും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, സാറൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ ഈ കൈക്കൂലി എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? എന്റെ ഏതെങ്കിലും ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതില്ല. പിന്നെന്തിനാ സാറേ ആ കാശ്? നമ്മുടെ സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അവരുടെ ഒരു നേരത്തെ ആവശ്യത്തിന് ഈ തുക ഉപകരിക്കുന്നെങ്കിൽ ഉപകരിക്കട്ടെ, ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. അപ്പൊ സാറേ ഇത് യഥാർത്ഥത്തിൽ സഹായനിധി തന്നെ ആയിരുന്നല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ സാറേ ആ പാറമടയുടെ വിഷയത്തിൽ സാറിന് തെറ്റുപറ്റി. അത് സാറ് പറഞ്ഞ ശരിയാ. സാറ് പറഞ്ഞ പോലെ എന്റെ പരിചയക്കുറവ് കൊണ്ട് പറ്റിയ ഒരു അബദ്ധമാ. അതിന്റെ ശിക്ഷ എന്താന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചോളാം. അതിനു മുമ്പ് ആ പെട്ടിയും എടുക്കുക. എത്രയും വേഗം ഈ പണം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഈ സമയത്ത് അവർക്ക് ഇതൊരു സഹായമാകും. ഇപ്പോഴാ സാറേ സാറൊരു പോലീസ് ആയത്, ജനങ്ങളുടെ മനസ്സറിയാൻ കഴിഞ്ഞ യഥാർത്ഥ പോലീസ്. സാറേ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കള്ളന് ചിലപ്പോ പോലീസ് ആയേക്കാൻ പറ്റും, പക്ഷെ ഒരു യഥാർത്ഥ പോലീസ് ഒരിക്കലും ഒരു കള്ളനാകരുതെന്ന്. ശിരിക്കുടുക്കയുടെ ഈ ഒരു ആക്ടിന്റെ ഒരു ജഡ്ജ്മെന്റ് അറിയാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഒപ്പോ ബ്രേക്ക്. സൗരോഗ്യ സിന്ദഗി ജോ കബീനഗി കദം കുദാഹെ. ഒരുത്തനെ പൊട്ടിക്കൊന്നു, ഒരുത്തനെ തല്ലിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ചാകുന്നത്. പാട്ട് ഞാൻ ഡൽഹിയിൽ പാടിയപ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞത് മേരേ ദേശവാസിയും കോ എന്നാണ്. എന്നിട്ട് എന്തായി? രാജാവ് സഭയിൽ പിടിച്ചിരുത്തിയത് മണ്ണും ചാരി നിന്ന മണ്ണന്താനത്തിനല്ലേ? ഒന്നും പറഞ്ഞില്ലല്ലേ അതല്ലേ. െങ്കിലും ഞാൻ കൈവശപ്പെടുത്തിയെന്ന് നിങ്ങള് തെളിയിച്ചാൽ ഞാൻ ആ മണ്ണെല്ലാം അവിടുന്ന് വാരി മാറ്റും, സംശയമില്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജയദേശേട്ടാ ചിരിക്കൊടുക്ക. നല്ല ലൈഫുള്ള ഒരു പോലീസ് സ്റ്റേഷൻ വിത്ത് ലോട്ട് ഓഫ് എനർജി, എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ ചെറിയ 2 ചേഞ്ചസ് എനിക്ക് നിർദ്ദേശിക്കാനുണ്ട്. കൃഷിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ്, ആ വെള്ളം സംഘടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാണ് പാറമടയിൽ ഈ കാര്യങ്ങൾ, പാറ പൊട്ടിക്കാനുള്ള പെർമിഷൻ, അതും കീഴുദ്യോഗസ്ഥൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ SI ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? അതിന്റെ സൂചന പിന്നീട് പാറമടയിൽ അപകടം ഉണ്ടാകുമ്പോൾ അത് വന്ന് പറയുമ്പോൾ ഈ തെറ്റിദ്ധാരണ മാറുന്നില്ല, പ്രേക്ഷകർക്കും മാറ്റിക്കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ കീഴുദ്യോഗസ്ഥൻ പറയണമായിരുന്നു, സാർ എനിക്ക് പറ്റിയ അബദ്ധമാണ്, സാർ ക്ഷമിക്കണം എന്ന് പറയണമായിരുന്നു. ഒന്ന് ബാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അഭിനയിക്കാൻ പറഞ്ഞത് വളരെ നല്ല ഒരു അഭിനയത്തിനൊരു ടാസ്ക് കൊടുത്ത പോലെയായി. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. വേറിട്ട ഒരു പോലീസ് സ്റ്റേഷൻ, നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ ശിക്ഷണ നടപടിക്രമങ്ങൾ അതിലൊക്കെ പുതുമയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ശ്വേതജി, ടീം ചിരിക്കുടുക്ക, കറക്റ്റ് പേരാണ് ചിരിക്കുടുക്ക. നിങ്ങൾ നല്ലൊരു ചിരി തന്നു,
സമ്മാനിച്ചു, നന്നായി എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അനീഷിൻ്റെ ആ ഒരു പനിഷ്മെൻറ്റ് കൊടുക്കുന്ന ആ സ്റ്റൈല് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സ്വൈപ്പിംഗ് ഓഫ് റോൾ, ഹസ്ബൻഡ് വൈഫിൻ്റെ റോൾ ചെയ്യുക, വൈഫ് ഹസ്ബൻഡ്, സത്യം പറഞ്ഞാൽ അത് നല്ലൊരു സ്റ്റൈലാണ്. ഒരുപാട് നല്ല നല്ല മെസ്സേജസ് ഉണ്ടായിരുന്നു. അനീഷിൻ്റെ ആ ക്യാരക്ടർ വാസ് വെരി ബ്യൂട്ടിഫുള്ളി റിട്ടൺ. നന്നായി അനീഷ് പെർഫോം ചെയ്തു. ഓൾ ഇൻ ഓൾ വെരി ഗുഡ്, വെരി ഗുഡ്. റിമി ടീം ചിരിക്കൊടുക്ക. അയ്യോ, ഞങ്ങളെ ചിരിപ്പിച്ച് കൊന്നു നിങ്ങള്. അനീഷ് ഒരു ഉഗ്രൻ. ഏത് കഥാപാത്രത്തിലോട്ട് പോയാലും അതങ്ങ് ആയി മാറും. അതൊരു അസാധ്യ ആർട്ടിസ്റ്റിന് മാത്രം പറ്റുന്ന കാര്യമാണ്. അതേപോലെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിക്കാൻ ഒരു കാരണം തന്നെ കോമഡി എക്സ്പ്രസ്സിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അതിലൂടെയാണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു ചാൻസ് ഒക്കെ വന്നത്. അത് ഞങ്ങൾക്ക് അഭിമാനിക്കുന്നു, സന്തോഷമുണ്ട്. ഈ ഒരു ഉയർച്ച കണ്ടതിൽ അപ്സരയും ഈ പറഞ്ഞ പോലെ അനീഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അത് പറ്റിയത്. ഷാബു ആ പുറകിൽ നിന്നിട്ടിങ്ങനെ ഓരോ വീടിനും പുകയടക്കം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ എക്സ്പ്രഷൻ അടക്കം എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. കണ്ടുകൊണ്ടിരിക്കാൻ മടുപ്പ് തോന്നിയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ കള്ളനും പോലീസും എന്ന റൗണ്ടിൽ ഇനി എങ്ങനെയാണ് നമ്മുടെ ടീം ചിരിക്കുടുക്കയ്ക്ക് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30, 29. ജ്യോതിഷേട്ടാ 39 out of 40. ശ്വേതജി 29 out of 30. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 97 on 100. ശ്വേതനെയും റിമിനെയും കൂടി ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് വേദിയിലേക്ക്, ജസ്റ്റ് ഫോർ എ സെൽഫി മൊമെന്റ്. ടീം ശിരിക്കുടുക്കയുടെ ഈ ഒരു സൂപ്പർ പെർഫോമൻസ് ഇവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഇവിടെ ഇതാ ഒരു കിഡിലൻ പൊളിറ്റിക്കൽ സെറ്റേറുമായി നമ്മുടെ ആറാം തമ്പുരാന്റെ സ്പൂഫുമായിട്ട് റോക്ക് എത്താൻ പോവുകയാണ്. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് പോപ്പോ ബ്രേക്ക്. സൗരോഗ്യ സിന്ദഗി ജോ കബീ നഗി കദം കുദാഹെ. ഒരുത്തനെ കുത്തിക്കൊന്നു, ഒരുത്തനെ തല്ലിക്കൊന്നു, ഒരുത്തനെ വെടിവെക്കാവുന്നത്. പാട്ട് ഞാൻ ഡൽഹിയിൽ പാടിയപ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞത് മേരേ ദേശ്വാസിയും കോ എന്നാണ്. എന്നിട്ട് എന്തായി? രാജാവ് സഭയിൽ പിടിച്ചിരുത്തിയത് മണ്ണും ചാരി നിന്ന മണ്ണന്താനത്തിനല്ലേ? ഇതൊന്നും പറഞ്ഞില്ലല്ലേ അതല്ലേ. െങ്കിലും ഞാൻ കൈവശപ്പെടുത്തിയെന്ന് നിങ്ങള് തെളിയിച്ചാൽ ഞാൻ ആ മണ്ണെല്ലാം അവിടുന്ന് വാരി മാറ്റും, സംശയമില്ല. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റ് ആറാം തമ്പുരാൻ. ഇവിടെ ഇതാ ആ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സറ്റയർ വേഷനുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടീം റോക്ക്. രഞ്ജിത്ത്, ഷാജി കൈലാസ്, മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആറാം തമ്പുരാൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ കഥാപാത്രങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരായിരുന്നെങ്കിൽ എപ്രകാരമായിരിക്കും? ഇതാ സിനിമാ സ്പൂഫ് റൗണ്ടിൽ ഒരു പൊളിറ്റിക്കൽ സിനിമയുമായി എത്തുന്നു ടീം റോക്ക്. അതെ അതെ, അപ്പം അപ്പം ഉണങ്ങി കടലക്കറിയും വേണം.
ഏയ് അതല്ലെന്ന്, അപ്പം തമ്പുരാനെ ഒന്ന് കാണണം. ആട്ടെ, എവിടെന്നാ? അക്കരക്കാവിന്ന. ചക്കരക്കാവോ? ചക്കരക്കാവല്ല, അക്കരക്കാവിന്ന. അവിടെയുള്ള AKC സെന്ററിൽ നിന്നാ. ദേ കുളിയും ദേവോരം കഴിഞ്ഞ് അപ്പം തമ്പുരൻ എഴുന്നള്ളുന്നുണ്ട്. എന്തെങ്കിലും ഉണർത്തിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ടാവാം. കളരി നിർത്തണ്ട. ഇടതു മാറി വലതു മാറി, വലതുകാർ ഇടത്തോട്ട് വെച്ച്, ഇടതുകാർ വലത്തോട്ട് വെച്ച്, ഞെരിഞ്ഞമർന്ന് ഞെരിയുന്നുണ്ടോ? എന്നാ പിന്നെ അതുപോലെ തന്നെ അങ്ങ് പോകട്ടെ. ആരാ? ഞങ്ങള് AKC തറവാട്ടിൽ നിന്ന് വന്നതാ. ഈ AKC-ക്കാർക്ക് എന്താ KPTC തറവാടിന്റെ മുറ്റത്ത് കാര്യം? അപ്പനെ അറിയാലോ. അറിയാം, നിന്റെ അപ്പൻ ശിവശങ്കര പിള്ളയല്ലേ? അയ്യോ അതല്ല. അതല്ലേ, അപ്പൊ അതും മാറിയോ? അയ്യോ അതൊന്നും അല്ല. പിന്നെ എന്താ? 16 വർഷമായേ പാർദപ്പുഴയിൽ വെച്ച് നടക്കുന്ന സംയുക്ത പാർട്ടി സമ്മേളനം മുടങ്ങിയിട്ട് ഇത്തവണയെങ്കിലും സമ്മേളനം നടത്തണമെന്നാ നാട്ടുകാരുടെ ആഗ്രഹം. അത് മാത്രവുമല്ല, ഈ സമ്മേളനം നടക്കാത്തത് കൊണ്ട് വലിയ അനർത്ഥങ്ങളാണ് നടക്കുന്നത്. ഇപ്പോ തന്നെ കോലോത്ത് അധികാരികളിൽ ഒരാൾ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കോലോത്തിന് പുറത്താണേ. മറ്റൊരു വിദ്വാൻ കോലോത്തെ അടിച്ചു തള്ളിക്കാരിയോട് അശ്ലീല സംഭാഷണം നടത്തിയതിന് പറഞ്ഞു വിട്ട്. അതും പോരാഞ്ഞിട്ട് വേറൊരാളെ എന്തോ നികത്തിയതിന്റെ പേരിൽ പോണോ വേണ്ടയോ എന്ന സംശയത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണേ. അതുകൊണ്ട് മുടക്കി കിടക്കുന്ന സംയുക്ത പാർട്ടി സമ്മേളനം പാർദപ്പുഴയിൽ വെച്ച് നടത്തിയ കോലോത്തിന് അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് പ്രശ്നം വെച്ച് നോക്കിയപ്പോ എമ്രാദിനി പറഞ്ഞിരിക്കുന്നത്. നാശം പൂർണ്ണമാകട്ടെ, കോവിലകം ദിനം പൊത്തട്ടെ. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഭാരതപ്പുഴ കടന്ന് ആരും ഇങ്ങോട്ട് വരണ്ട. കടക്ക് പുറത്ത്. ചെമ്മാൻകുടി ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. കേക്കാൻ ആ അമ്പത്തിയും ഉണ്ടല്ലോ. ഇപ്പോൾ എന്റെ പാട്ട് കേൾക്കാൻ ആളില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്റെ പാട്ട് കേൾക്കാൻ ആൾക്കാർ കൂടുന്ന ഒരു കാലം വരും. പാട്ട് ഞാൻ ഡൽഹിയിൽ പാടിയപ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞത് മേരെ ദേശവാസിയും കോ എന്നാണ്. എന്നിട്ട് എന്തായി? രാജാവ് സഭയിൽ പിടിച്ചിരുത്തിയത് മണ്ണും ചാരി നിന്ന മണ്ണന്താനത്തിനല്ലേ? ഇതൊന്നും പറഞ്ഞില്ലല്ലേ അതല്ലേ? അറിഞ്ഞല്ലേ, കോവിലകം പൊളിച്ചെടുക്കാൻ പശ്ചിമ ബംഗാൾ ബ്യൂറോ എന്ന ആള് വരുന്നുണ്ടെന്ന്. കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ് നിർത്തിക്കോളാം. ഇത്രയും നാളെ ഇങ്ങനെ നിന്നോന്നും പോരെ. അതെ, ഈ ബ്യൂറോയിൽ നിന്ന് ആൾക്കാർ വന്നാൽ നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടില്ലേ മോളെ? അതെ, അച്ഛനൊന്ന് ചുമ്മാതിരിക്കെ. നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റിയ ഏത് തമ്പുരാനാ വരുന്നെന്നൊന്നും അറിയണമല്ലോ. കണ്ടാലും പറയും ഏത് കോലോത്ത തമ്പുരാനാണാവോ. എനക്ക് ഇന്ന കോവിലകം എന്നൊന്നുമില്ല, ഒരു തമ്പുരാൻ, ആറാം തമ്പുരാൻ. ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ ഇവിടുത്ത് ഒഴിയുന്നില്ലെന്ന് കേട്ടു, കടക്ക് പുറത്ത്. ഒഴിഞ്ഞു പോവാൻ ഉദ്ദേശം ഇല്ലെങ്കിലോ? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഒഴിഞ്ഞു പോയാലേ സംയുക്ത പാർട്ടി സമ്മേളനം എനിക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റുകയുള്ളൂ. അതെങ്ങനെ നടത്താനാണ്? സമ്മേളനം നടത്താനുള്ള കൊടിയും തോരണങ്ങളും അടങ്ങിയ ആമാടപ്പെട്ടി അപ്പൻ തമ്പുരാൻ കൈയടക്കി വെച്ചിരിക്കല്ലേ. അമ്മാതിരി കളികളൊന്നും ഇങ്ങോട്ട് വേണ്ട. അവന്റെ അപ്പൂപ്പന്റെ കുഴിമാടത്തിൽ ഇരിക്കുന്ന മാടപ്രാവിന്റെ പെട്ടി. എന്താ മാടപ്രാവിന്റെ പെട്ടിയോ? അല്ല, ആ മാടപ്പെട്ടി അവൻ ക്ലിപ്പ് ഹൗസിൽ കൊണ്ടുതരും. ഒന്നും നടന്നില്ലെങ്കിൽ അവനെ പച്ചയ്ക്ക് കൊളുത്തിയിട്ട് ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടുപോകും. പകപോക്കിയാണല്ലേടാ. ആരാ? മനസ്സിലായില്ല. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? അച്ഛന്റെ അസ്ഥി ഒഴുക്കണം. എന്നാല് ഒഴുക്കിക്കോളൂ. ഒഴുക്കുമ്പോ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നൊരാൾ തടയും. ആ ആളിനെ കണ്ടില്ല. നിങ്ങക്ക് സിനിമ മാറിയെന്നാണ് എനക്ക് തോന്നുന്നത്. ഇത് നരസിംഹം അല്ല. ഞാനിപ്പോ പോകുന്നു.
ഈ ചിതാഭസ്മം തിരികെടാത്ത വിളക്കിന് മുന്നിൽ ഞാൻ സൂക്ഷിക്കും. ഇനിയും വരുമല്ലോ സിനിമ സ്പൂഫ് റൗണ്ടുകൾ. ഏതെങ്കിലും ഒരു ടീം നരസംഘം എടുക്കാതിരിക്കില്ല. അന്ന് ഞാൻ തിരിച്ചു വരും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യം, നിങ്ങളെ ആരെ ഒഴിപ്പിക്കാതെ തന്നെ ഈ സംയുക്ത പാർട്ടി സമ്മേളനം ഞാൻ ഇവിടെ നടത്തും. ഞാന് ഇവിടുന്ന് പോകുമ്പോ എന്റെ ഇടം കയ്യില് നിന്റെ ഇടം കൈ ഉണ്ടാവും. അതെങ്ങനെ? അത് ദേ ഇങ്ങനെ. അയ്യോ, ഞാനിപ്പോ തിരിഞ്ഞു പോയില്ലേ, ഞാൻ എങ്ങനെ നടക്കും? അതിനേക്കാളും എളുപ്പം എന്റെ വലം കൈ പിടിക്കുന്നതായിരുന്നു. വലത് എനിക്ക് അലർജിയാണ്. നിന്റെ ഇടത് കൈ പിടിച്ചുകൊണ്ട് തന്നെ നിന്നെ നേരെ ഞാൻ നടത്തും. അതെങ്ങനെയാ? ദേ ഇങ്ങനെ. പ്രേമത്തിന്റെ പുതിയ ഭാഷയുമായി ഇറങ്ങിയേക്കുവാണ്. എടാ പിസി, എടുക്കട തോക്ക്, വെക്കട വടി. ഇതെന്താ വർത്താനം ഈ പറയുന്നത്? ഈ തോക്ക് എടുക്കാതെ ഉള്ളത്, ഇതിൽ ഉണ്ടയില്ലത്, വല്ല പുളിച്ച തെറിഞ്ഞാ വിളിച്ചാ പറയാ പറഞ്ഞേക്കാം. ഉണ്ടയില്ലാത്ത തോക്ക് പിന്നെ തൂക്കിയിട്ടോണ്ട് നടക്കാനാണോ? വല്ല കമ്പിന് പറഞ്ഞിടണോ? ആ പറഞ്ഞത് തറവാടിത്തം. പറ്റിയെന്ന് അറിയില്ല, എന്നാലും കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. സൂക്ഷിക്കണം, സൂക്ഷിച്ചാൽ അനക്ക് നന്ന്. താരന്റെ വർത്താനമാണോ ഈ പറയുന്നത്? ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് കൈവിട്ട് പോയ ഏത് വാക്കാണോ ഉള്ളത്? താൻ ഇതുവരെ പറഞ്ഞിട്ട് ഏത് വാക്കാണോ കൈവിട്ട് പോകാതിരുന്നിട്ടുള്ളത്? എടാപ്പ, ഇമാതിരി വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട. കുറച്ചുകൂടെ ചങ്കുറപ്പുള്ളവരെ പിടിച്ച് കൂടെ നിർത്തി. തന്നെ തകർക്കാൻ വേണ്ടി ഇരട്ട ചങ്കുള്ള ഒരാളെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഈ ചങ്കളം മാധവൻ. എടാ, തന്നെ ഒന്നേ രണ്ട് എണ്ണാനല്ല വിളിച്ചത്. പിന്നെ എന്നാത്തിനാ? തല്ലാനാ? തല്ലുന്നതിന് മുമ്പേ ഡയലോഗുണ്ട്. ഡയലോഗ് എന്നാ പിന്നെ പറഞ്ഞു തൊലക്ക്. ഒരുത്തനെ കുത്തിക്കൊന്ന്, ഒരുത്തനെ തല്ലിക്കൊന്ന്, ഒരുത്തനെ വെടിവെച്ചാ കൊന്നത്, പിന്നെ ഒരുത്തനെ കോക്കറി കാണിച്ചാ കൊന്നത്. ഇയാളെ തല്ലാൻ വിളിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇയാളെ തല്ലണ്ട ഗതികേടാണല്ലോ. തല്ലാൻ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിലേ തല്ലു. ഇതേ വേറെ ആ ഇടപാട്, ഇടുക്കി ഗോൾഡാ, മങ്ങുകയല്ല നിറം. അതെ, ഇടുക്കിയിലെ കറണ്ട് അടുപ്പിച്ചങ്ങ് കരിച്ചാലോ. മൂലമറ്റം പവർ സ്റ്റേഷൻ അടിച്ചു പോകുന്നല്ലാതെ പുള്ളിക്കൊരു കുഴപ്പം. അത്ര തൊലിക്കട്ടിയ. എനിക്കിതൊന്നും വിഷയമല്ല, എന്റെ ഇടപാട് വേറെയാ. മാറങ്ങോട്ട. അയ്യോ, ആസാനം തായിവിടെ എന്നെ തല്ലാനാണ് നിങ്ങളെ കൊണ്ടുവന്നത്? അതെ, ഇത് മറ്റേ ഇടപാടായി പോയി. എന്താ ആസാനെ അടിക്കലാണോടാ എന്നെ കൊണ്ടുവന്നത്? നനക്കടിക്കണടാ, നനക്കടിക്കണോന്ന്, എടാ നനക്കടിക്കണോന്ന്, അടിക്കടാ. ആശാൻ നിൽക്കുന്നത് കണ്ടില്ലടാ, കയ്യടിക്കടാ. ആശാൻ ധൈര്യമായിട്ട് നിൽക്ക്, ഞാനുണ്ട് കൂടെ. എന്തായാലും സംഭവം പൊളിഞ്ഞ സ്ഥിതിക്ക് ആ മടപ്പെട്ടി തരുന്നതാണ് രണ്ടു കൂട്ടർക്കും നന്ന്. തരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ ഇതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ്. അതെ, പന്നത്തനം വിളിച്ച് പറയരുത്, ആളും തരവും നിക്കുന്ന കണ്ടിട്ട് പറയണം. ഈ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലേ ചള്ളക്കടികൊള്ളും നേർപ്പാടാ.
അതല്ല, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് കൂടിയുള്ള ഒരു സമിതിയാണ്. ആ എന്നാ പിന്നെ അങ്ങനെ പറയണം, അല്ലെങ്കിൽ മറ്റേ ഇടപാടായി പോ. ഈ ട്രസ്റ്റിലെ അംഗങ്ങള് ആരൊക്കെയാണ്? അത് ഞാനും എന്റെ അപ്പനും എന്റെ അപ്പന്റെ അനിയത്തി സുഭദ്രാമൻ. ഇതിലാരെങ്കിലും ഒരാള് പെട്ടി തരാമെന്ന് പറഞ്ഞ ഞാൻ പെട്ടി തരാം. അതെ, എനിക്ക് സമ്മതമാണ്. ആമാ പെട്ടിയെ കൊണ്ട് അവിടെ തരുന്നതിനോട് എനിക്ക് സമ്മതമാണ്. സുഭദ്രാമ, ഈ കോലത്തെ പെണ്ണുങ്ങള് ഉമ്മറത്ത് വന്ന് സംസാരിക്കുന്ന ചരിത്രമില്ല. എന്നാ ഉമ്മറം ഇവിടുന്ന് എടുത്ത് അപ്പുറത്തെവിടെങ്കിലും കൊണ്ടുപോയി വയ്ക്ക്, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാം. സുഭദ്രാമ, അകത്ത് പോകാൻ. ഞാൻ ഒലത്തും, അത് ജനിസ് വേറെയാ. എടാ കപ്പൻ തമ്പുരാനെ, ഇനി അച്ചാവുച്ചാ പറഞ്ഞാലുണ്ടല്ലോ, മൂന്ന് പേരിൽ ഒരാളെ സമ്മതിച്ചാലേ താൻ ആമാടപ്പെട്ടി കൊടുക്കാന്ന് പറഞ്ഞില്ലേ. ഇനി കൊടുത്തില്ലെങ്കിലേ തന്റെ ആമാടം ഞാൻ ചവിട്ടിക്കീറും, അല്ലെങ്കിൽ കുട്ടിക്കീറും. അപ്പം വാക്ക് മാറ്റിയത് തരാന്ന് പറഞ്ഞ തരും ആമാടപ്പെട്ടി ഇങ്ങ എടുത്തോട്ട് പോടോ. വടമല മുടി ചിക്കി ഉണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി, വടമല മുടി ചിക്കി ഉണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി, മറദാ ഭയമൊക്കെയണിഞ്ഞു വരുന്നേ പെരുമാള്. സംയുക്ത പാർട്ടി സമ്മേളനം നടക്കേണ്ട ഭാരതപ്പുഴ കാണാനില്ല. അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സത്യവാദം പുരാനെ, ഭാരതപ്പുഴ ആരോ മണ്ണിട്ട് നികത്തി, അവിടെ ഇപ്പോ ഒരു റിസോർട്ടിന്റെ പണി നടക്കുക. ആരാണ് ആ പണി കാണിച്ചത്? കിട്ടിയ സീതനങ്ങൾ സന്ധ്യകൾ മന്ദാര താമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. താനാണോ ഭാരതപ്പുഴ നികത്തിയത്? എന്റെ പേരിന്റെ വാലറ്റം കൊണ്ട് നടക്കുന്നവന് എന്നെ കൂടെ പറയിക്കാൻ എന്തിനാണ് താൻ അത് പോയി നികത്തിയത്? ഒരു ഇഞ്ച് ഭൂമി എങ്കിലും ഞാൻ കൈവശപ്പെടുത്തിയെന്ന് നിങ്ങള് തെളിയിച്ചാൽ ഞാൻ ആ മണ്ണെല്ലാം അവിടുന്ന് വാരി മാറ്റും. സംശയമില്ല. പിന്നെ വാരി മാറ്റിയിട്ട് അതുവഴി വെള്ളം ഒഴുകിപ്പോയി അവസാനം മണ്ണ് വന്ന് നിറഞ്ഞ എന്നെ കുറ്റം വെക്കരുത്. വേണ്ടാണ് ആശാന, നമുക്കേ ഇനിയിപ്പോ പാർട്ടി സമ്മേളനം അവിടെങ്ങും വെച്ച നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്കേ ആ നീളാനദിയുടെ തീരത്തങ്ങാടം കൊണ്ടുവച്ച് നടത്തിയാലോ. നീളാനദിയോ? അതെവിടാ? അപ്പോ അതും വലിച്ചു. ജ്യോതിഷേട്ടാ, ടീം റോക്ക് സർ, മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള അടുപ്പമുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ സ്കിറ്റ് വിജയിച്ചത്. ഇപ്പം രൂപസാമ്യം അതേപോലെ അത്രയും മാർക്ക് കൊടുക്കാൻ പറ്റില്ല. പെർഫെക്റ്റ് ഡ്യൂപ്പ് എന്നൊന്നും നമുക്ക് ആരെക്കുറിച്ചും പറയാൻ കഴിയില്ല. പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ, അവരുടെ നേതാക്കൾ എന്ന നിലയിൽ അവരുടെ നിലപാടുകൾ, അതൊക്കെ തന്നെ അതിൽ ഒതുങ്ങി നിന്ന് ആണ് നിങ്ങൾ ഈ ഓരോ ക്യാരക്ടേഴ്സും അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ ഭംഗിയായി നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും നല്ല സാമൂഹ്യ വിമർശനം വേറെ ഒന്നും നടത്താനില്ല. ഒരുപാട് ചർച്ചകളെക്കാളും ഇമ്പ്രസീവ് ആയിരിക്കും പ്രേക്ഷകരെ മനസ്സിൽ ഈ സ്കിറ്റ്. കാരണം അവർക്ക് പെട്ടെന്ന് ഓരോരുത്തരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. പിന്നെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നേതാക്കൾ അവരവരുടെ രീതിയിൽ അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ആ അവരുടെ ആൾക്കാർ ഫാൻ ഫോളോയിങ് ഉണ്ടാവും, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു സർ. ശ്വേതജി, റോക്കിംഗ് പെർഫോമൻസ്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടീം മെമ്പേഴ്സ് ആണ് ഈ ഫിഗർ എന്താ പറയുക എടുത്ത് അപ്ലൈ ചെയ്ത് സപ്ലൈ ചെയ്ത് എല്ലാം പെർഫോം ചെയ്തത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ വേറെ പുറത്തുനിന്നൊരു ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നിട്ടോ അവർ പെർഫോം ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ മണികുട്ടേട്ടൻ മീൻസ് മാണി സാറിന് നമ്മൾ തീരെ മീൻസ് അത്ര സാമ്യമുണ്ട്. എനിക്ക് ഭയങ്കര പിന്നെ ജഗദീഷേട്ടൻ പറഞ്ഞ ഇപ്പോൾ നടക്കുന്ന ഒരു ഓരോ പഞ്ചസ് അവരവരുടെ ലൈഫിൽ യുനോ വി ആർ സീയിങ് നമ്മളെല്ലാ ദിവസം പേപ്പറിൽ കാണുന്ന ഓരോരോ പഞ്ചസ് നിങ്ങളിതിൽ ഉൾക്കൊണ്ടിട്ട് അതിനൊരു നല്ലൊരു കോമഡി നല്ലൊരു സ്റ്റോറി ലൈൻ ആറാം തമ്പുരാൻ ഫിലിമിൽ അത് കോർത്തിട്ട് അത് നിങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതിന് ഐ എം ലൈക്ക് സോ ഹാപ്പി. ദിസ് വാസ് ലൈക്ക് റിയലി ഗുഡ് വൺ. യുനോ നമ്മൾ ഇവരെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കെല്ലാം പൊളിറ്റിക്കൽ ഫിഗേഴ്സിന് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നും. സോ ഗുഡ്, ഐ എം ഹാപ്പി. റിമി, ടീം റോക്ക്, ഉഗ്രൻ എനർജറ്റിക് പവർ പാക്ഡ് ആയിട്ടൊരു പെർഫോമൻസ്. സമയം പോയത് അറിഞ്ഞില്ല. കാരണം ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന അത്രയും പോപ്പുലർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ആൾക്കാരും അതുപോലെ മഞ്ജുവാര് തന്നെയാണോ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്? ആ റെഡ് സാരിയിൽ വന്ന് ആ പാടി തൊടിയിലേതോ ആ പാട്ട് സീനൊക്കെ, അതും വലത് കൈ അപ്പഴും പിടിക്കുന്നില്ല സഖാവ്, ഇടത് കൈ മാത്രം നോക്കി പിടിച്ചിട്ട് ഒരു സ്റ്റെപ്പ് വരെ ഉഗ്രനായിരുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് എന്തായാലും ഇത്രയും എല്ലാവരും കൂടെ ചേർന്ന് ഇത്രയും ഗംഭീരമാക്കിയ ഈ ഒരു പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് ജഡ്ജസ് ഇങ്ങനെ മാർക്സ് തരാൻ വേണ്ടി ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ്. സോ ഒട്ടും തന്നെ ഞാൻ സമയം എടുക്കുന്നില്ല. ഓക്കെ റിമി, 29. ജ്യോതിഷേട്ടാ, 39 out of 40. ശ്വേതജി, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു ഫിഗർ ഷോ എന്ന് പറയാനും പറ്റില്ല, എന്നാൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയാണ് 30 out of 30. ഇവർക്ക് ലഭിക്കുന്ന സ്കോർസ് 98 on 100. നിങ്ങൾക്ക് ഇതിലുമേറെ ഹൃദ്യമായ ഒരു അധ്യായവുമായി ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. നീ അപ്പുറത്തെ ജോസഫ് സാറിന്റെ അവിടെ എല്ലാ മരവും വെട്ടിട്ട് ഒരു മരം മാത്രം നിർത്തിയിരുന്നത്? അത് ഗവൺമെന്റ് പറഞ്ഞിട്ടല്ലേ. എന്തോന്ന് ഗവൺമെന്റ് പറഞ്ഞ് ഒരു വീടിന് ഒരു മരം വെച്ച് മതിയെന്ന്, എല്ലാം വെട്ടി നശിപ്പിച്ചു. കുഴപ്പമില്ല, അകിട് മാത്രമേ ഉള്ളൂ. ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പ മണക്കലാവിനെ കല്ലെറിഞ്ഞില്ലേ. വിജയീ ഭവ വിങ്കിട ശൈലപതി.